ഹായ് വ്യൂവേഴ്സ്, മീറ്റ് വ്ളോഗർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൺ ആൻഡ് ഓൾ വെഡ്ഡിങ് കളക്ഷൻ എന്ന യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന കെ കെ ആണ്. കെ കെ വളരെ വ്യത്യസ്തമായൊരു മേഖലയിൽ സ്വന്തമായി കയ്യൊപ്പ് പതിപ്പിച്ച് കേരളക്കരയാകെ പ്രശസ്തനായൊരു വ്ളോഗറാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നേരിട്ട് പോയി അദ്ദേഹത്തിനെ കണ്ട് ചോദിച്ചറിയാം. ഇപ്പം നമ്മൾ കെ കെയുടെ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാർ പുറത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കെ കെ ആരാണെന്ന്. എന്നെക്കാളേറെ നിങ്ങൾക്ക് പരിചിതനായ കൃഷ്ണകുമാർ. ഇന്ന് വൈകിട്ടിനുള്ള സമയം അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് വിശേഷിക്കുന്നതിന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലി ആദ്യം അരിസ്മി. ഇത് എൻ്റെ വൈഫ് രശ്മിയാണ്, രശ്മി കൃഷ്ണ. മകൻ അയ്യാൻ കൃഷ്ണ. മോനെ ഒന്നേകാല വയസ്സായി, ഒന്നേകാല വയസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ ഗോൾഡാണ്, ഗോൾഡിന് വിളിക്കുന്നത്, ഗോൾഡ് ഓർണമെന്റ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ? ഒരുപാട് ഇപ്പം ഷോപ്പിൽ വരുമല്ലോ കസ്റ്റമേഴ്സൊക്കെ ആവശ്യപ്പെട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ചെയ്യുന്നത്? ഒരു 15 പവൻ 20 പവൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം? കാരണം നല്ല ആഡംബരത്തോട് ചെയ്യണമല്ലോ. അപ്പോൾ പാവപ്പെട്ടവർക്കായിരുന്നാലും ഒരു 20 പവൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല കാഴ്ചയ്ക്ക് വേണം. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ ഒരു കുറച്ച് വ്യൂവേഴ്സ് വന്നു. പിന്നെ ഇതെല്ലാം ഈ കസ്റ്റമേഴ്സ് തന്നെ നല്ല രീതിക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സെറ്റ് നല്ല രീതിക്ക് കിട്ടപ്പോൾ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ വെറൈറ്റി കളക്ഷൻസ് കണ്ടപ്പോൾ കസ്റ്റമേഴ്സിന് 100% ഇഷ്ടമായി. അതുകൊണ്ടാണ് വീഡിയോ 20 പവൻ്റെ ഒരു സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷെയർ കാര്യങ്ങൾ നമ്മുടെ ലോക്കൽ ഏരിയയിൽ തന്നെ നല്ല രീതിക്ക് റീച്ച് വന്നു. അപ്പോൾ അതാണ് കൂടുതൽ എനിക്ക് ബെനിഫിറ്റ് ആയത്. കൂടുതൽ റീച്ച് ആയത്, അതെ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം അത് തന്നെയാണ്, ആ വീഡിയോ തന്നെയാണ്. ചെറിയൊരു ആയിട്ട് തുടങ്ങിയതാണ്, എന്നാൽ പോലും ഇപ്പം നല്ല റീച്ച് വന്നതിന്. അത് ലേഡീസ് തന്നെയാണ്, അവരാണല്ലോ നമ്മുടെ വിജയം അല്ലേ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അതെ അതെ, അവർക്കുള്ള എങ്ങനെയാണ് അവർക്ക് ഇഷ്ടം, അവരുടെ മൈൻഡ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് പോയി ചെയ്യുന്നത്. എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ കിട്ടാത്ത ഒരു വസ്തുവാണ് സ്വർണം. ഫസ്റ്റിലെ ഞാൻ നമ്മുടെ ഷോപ്പിലെ ഞാൻ വർക്ക് ചെയ്യുന്ന രാജകുമാരി ഗോൾഡാൻ ഡയമണ്ടിന് മെറ്റിക്കൽ ഷോപ്പിലെ മാനേജറാണ്. അപ്പോൾ അവർ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് തന്നെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അതൊരു വലിയ ഭാഗ്യം. അതായത് നമ്മുടെ തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് രാജകുമാരി ഗോൾഡാൻ ഡയമണ്ട്. 9 ഷോറൂമുകളുണ്ട് നമുക്ക്. കളിക്കവളയിലും ഉണ്ട്, അതുപോലെ തന്നെ കൊല്ലം ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട് ടോട്ടൽ 9 ഷോപ്പുണ്ട്. അതിൽ ആറ്റിങ്കൽ ഷോപ്പിലെ മാനേജറാണ് ഞാൻ. അവിടുത്തെ കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ അവർ ചെയ്ത് തരുന്നുണ്ട് നമ്മൾ കാണിക്കാനായിട്ടും. നമ്മൾ കളക്ഷൻസ് ആയിരുന്നാലും നമ്മൾ ആവശ്യപ്പെടുന്ന കളക്ഷൻസ് തന്നെ നമ്മൾ ഷോപ്പിൽ അവർ കറക്റ്റ് ചെയ്ത് എത്തിച്ച് തരുന്നുകൊണ്ടാണ് അത്രത്തോളം തന്നെ എനിക്ക് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ സാധിച്ചത്. അല്ലാതെ നമ്മൾ ഒരിക്കലും അത്രയും പറ്റത്തില്ല. അത്രത്തോളം ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതാണ് നമുക്ക് ഇത്രയും റീച്ച് വരാനും കാരണം. മറ്റോട് പല ഷോപ്പുകൾക്കും ചെയ്യാൻ പറ്റാത്തതും നമ്മുടെ അവൈലബിൾ ഇത്രയുള്ള ഒരു കളക്ഷൻസ് കിട്ടുന്നില്ല. അതാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു റീച്ച് കിട്ടിയത്. അതെ, നമുക്ക് കുറച്ച് സൗകര്യമായിരിക്കും. കുഴപ്പമില്ല, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കോൾസ് വരാറുണ്ട്, ഒരു വിഷയമല്ല. നമുക്ക് പിന്നീട് കൊണ്ട് സംസാരിക്കല്ലേ, അവരോട് പിന്നീട് സംസാരിക്കാം, കുഴപ്പമില്ല. എന്നാലും നമ്മൾ മാക്സിമം സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ എന്നാലും തിരക്കൾ വരുമ്പോൾ നമുക്ക് കമൻറ്റിൽ നിന്ന് മറുപടി വരാനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ അത് മനഃപൂർവ്വമല്ല നമ്മുടെ തിരക്ക് കാര്യങ്ങൾ. പോയിട്ട് വരാം, പുറത്തു തന്നെ, കുഴപ്പമില്ല.
സമയമില്ലായിരുന്നു ഷോപ്പിനകത്ത് തിരക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ. അതെ, നല്ല തിരക്കുണ്ട്, ഇപ്പൊ വെഡിങ് സീസൺ ആണല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ തിരക്കുണ്ട്. പിന്നെ സമയം നമ്മൾ രണ്ടു ദിവസം ടൈം കറക്റ്റ് ചെയ്ത് വരണോ, അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്നെ ഇറങ്ങാൻ വെച്ചത്. ഷോപ്പിലേക്കാണോ ഉച്ചക്കേഷം ഇറങ്ങിയതാണ്, ഷോപ്പിൽ പോകണം. ഉച്ചക്കേഷം പോകണം, അതാണ് ഒരുപാട് കസ്റ്റമേഴ്സും ഷോപ്പിൽ നിന്നൊക്കെ വിളി വരാറുണ്ട്. ഇപ്പൊ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് പേര് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസൈനും ആൾക്കാർ ഞാൻ കാണിക്കുന്നുണ്ട്, കൂടുതലും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഒരുപാട് കോഡുകൾ വരുന്നുണ്ട്, കൂടുതലും പർച്ചേസും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞ സംശയം ചോദിക്കുന്നുണ്ട്. നമ്മുടെ വെറൈറ്റി ആയിട്ട് ലൈറ്റ് വെയിറ്റിലൊക്കെ ഇതുപോലുള്ള കളക്ഷൻസ് നമ്മൾ ഒറിജിനൽ ആണോ എന്നുള്ള കേസ് കംപ്ലീറ്റ് നമ്മൾ ബി ഐസ് ഹോൾമാർക്ക് ആണ്, 116. എന്നാലും കസ്റ്റമറിന് ഡൗട്ടാണല്ലോ, അവര് ചോദിക്കും ബി ഐസ് ഹോൾമാർക്ക് ആണോ, 100% ബി ഐസ് ഹോൾമാർക്ക് ആണ്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും 99% എല്ലാരും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നില്ല, ആൾക്കാർക്ക് തമിഴൊക്കെ പറഞ്ഞ് പലിപ്പിക്കത്തി പാട. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് കോളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. നമ്മള് എല്ലാവർക്കും റെസ്പോൺസ് ചെയ്യാൻ പാടാണ്, എല്ലാ കോളുകളും എടുക്കാനും പാടാണ്. എന്നാലും ഒരുവിധം ഒരു 90% കോളുകൾ നമ്മുടെ അടുത്ത് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് പേജ് നല്ല രീതിയാണ്, ഇതിലും നല്ല രീതിക്ക് ഫേസ്ബുക്ക് പേജ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല റീച്ച് ആണ്, ഒരു പിക്ചേഴ്സിനൊക്കെ നമുക്ക് 10K ലൈക്ക് വരെയൊക്കെ വരുന്നുണ്ട്. യൂട്യൂബിനകത്ത് കുറച്ച് ഒരു 10-40 വീഡിയോ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഷോപ്പിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെയാണ് മാർക്കറ്റിംഗ് വരുന്നത്. ഇതിപ്പോ നമ്മുടെ നമുക്ക് ആൾക്കാർ കണ്ടോട്ടെ എന്നൊരു കൺസെപ്റ്റ് ആണ്, കാരണം എല്ലാവർക്കും ഇപ്പോ എല്ലാവർക്കും ഒരുപോലെ ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് പലർക്കും പല രീതിക്കല്ലേ. 10 pound ഇടുന്ന ആൾക്കാരുണ്ട്, 50 pound ആൾക്കാർ, എന്നാലും കൂടുതലും ഈ ചെറിയ ചെറിയ വെയിറ്റ് ഉള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ നമുക്ക് 10 pound 20 pound അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതെ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളത് കുറച്ച് റേഞ്ച് കൂടിയ ആൾക്കാർ അവർ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ആദ്യ കാലങ്ങളിൽ അങ്ങനെ എടുത്തപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ കോൾസ് കുറവായിരുന്നു, കാരണം പിന്നെ പിന്നെ നല്ല റീച്ച് ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് 24 മണിക്കൂറും കോളുകൾ വരുന്നുണ്ട്. അതെ അതെ, സ്വന്തം നാടാണ്. അതിനെ പറ്റി നമ്മള് പഠിച്ചതും വളർന്നതും എല്ലാം ഈ ഗ്രാമത്തിലാണ്. അപ്പോ എല്ലാം പ്രകൃതി രമണീയമായ തന്നെ പറയാം, നല്ലൊരു സ്ഥലം, വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ലൊരു നാടാണ്. അതെ അതെ അതെ, നാഗരികയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല വളരെ കാമൻ ക്വൈറ്റ് അങ്ങനെയായിട്ട് ജീവിക്കുന്നു. അതെ അതെ, അങ്ങനെയാണ്. ഒരുപാട് പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം അധികം വരാറില്ല ഈ ഫീൽഡിൽ, പിന്നെ ദേഷ്യം പാടില്ല, എല്ലാവരോടും നല്ല സൗഹൃദത്തോടെയാണ് പെരുമാറേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല രീതിക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ ഇന്ന് വൈഫ് എടുത്ത് തന്നൊരു ഷർട്ട് ഇട്ടെന്നേ ഉള്ളൂ, നമുക്ക് യൂണിഫോം ആണ് റോസ് കളർ, അപ്പൊ അതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഗോൾഡൻ കളറായിട്ട് ഇരിക്കട്ടെ കരുതി, അതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറല്ലേ നല്ലത്, അത് കംഫർട്ട് ആയി തോന്നി. താങ്ക്സ്. യൂഷ്വലി യൂട്യൂബ് വ്ളോഗേഴ്സ് എല്ലാം ഒരുപാട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടേ കുറച്ച് ക്ലാരിറ്റി കുറവാണ്, കാരണം ഞാൻ മൊബൈൽ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ കോൾ വരുന്നുണ്ടേ ഈ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വീഡിയോയും പിന്നെ നമ്മുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. യൂട്യൂബ് ചാനലിൻ്റെ ഫാൻ ഫോളോവേഴ്സിനെ പറ്റിയൊന്നുള്ളത് ഇപ്പോൾ ഒരു 86K ആയിട്ടുണ്ട്. 86,000 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 months ഇത്രയൊക്കെയാണ്. 4 months കൊണ്ട് 100,000 അടുക്കുന്നത് വലിയൊരു നമ്പർ തന്നെയാണ്, സ്വീകാര്യതയാണ് കാണിക്കുന്നത്. അതെ, ആദ്യ കാലങ്ങളിൽ ഞാനത് ശ്രദ്ധിക്കില്ലായിരുന്നു, അപ്പോൾ പിന്നീട് കോൾസ് കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത്.
ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പൊതുവെ ഈ വ്ളോഗേഴ്സ് എല്ലാ വീഡിയോയിലും എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയുന്നത്, ഞാൻ കേക്കേടെ കണ്ട വീഡിയോസിലൊന്നും തന്നെ കേക്ക പറയുന്നത് ഒരു വീഡിയോയിലെ മറ്റും പറയുന്നത്. എന്താണ് അങ്ങനെ? അത് ഈ എല്ലാവരും ഇത് കാണുന്നുണ്ട്, ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് എനിക്ക് തോന്നിയില്ല. എന്നാലും ഒരു വളരെ എന്താ പറയുക, വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അതെ അതെ, ഫാക്ടറാണ്. എന്നിരുന്നാലും കൂടി നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തായാലും നമ്മുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളും നമ്മുടെ കളക്ഷനെ കണ്ടിട്ട് ആൾക്കാർ ചെയ്തു പോകും. ആരും പറയുന്നതല്ല, പക്ഷെ അവരങ്ങനെ ചെയ്യാനായിട്ട് അവര് തോന്നുന്നുണ്ട്. പിന്നെ നമ്മള് ആരെ തൊപ്പത്തിച്ചിട്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ അവരങ്ങ് ചെയ്യും, നല്ല മോഡൽസ് കാണുക, നല്ല നല്ല കളക്ഷൻസ് കാണുക. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന യൂട്യൂബ് കാണുന്നവർക്കും എഫ് ബിയിൽ നോക്കുന്നവർക്കൊക്കെ ഇനിയും കാണാനുള്ള ഒരു താല്പര്യം സ്വർണ്ണമാണല്ലോ, നല്ല ഭ്രമമാണല്ലോ എല്ലാവർക്കും. അല്ലെ, ഇപ്പം ഞാൻ ഇപ്പം ജെൻസിനായിരുന്നാലും ലേഡീസിനായിരുന്നാലും എല്ലാവർക്കും, ഇപ്പം അമ്മമാർക്കായിരുന്നാലും കൊച്ചു പിള്ളേർക്കായിരുന്നാലും കൂടി സ്വർണ്ണം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞവരെ ബുദ്ധിമുട്ടിക്കില്ലേ? കമൻറ്റുകൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബ്ലോഗേഴ്സിനൊക്കെ പോസിറ്റീവ് കമൻസും ഉണ്ടാവാം, നെഗറ്റീവ് കമൻസും ഉണ്ടാവും, പിന്നെ ഹെയ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. ട്രോളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും, പേഴ്സണലായിട്ട് ഹാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് വരെ പോകും. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസിനെ എങ്ങനെയാണ് കാണുന്നത്? നെഗറ്റീവ് കമൻറ്റുകളും വേണം അല്ലേ? കാര്യം കൂടുതലും ഒരു 90% പോസിറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. എന്നാലും ചെറിയ ചെറിയ നെഗറ്റീവ് കമൻറ്റുകൾ അങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, സജഷൻസ് വരും. അതിനൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതിനൊക്കെ ലൈക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അത് കാണുന്നുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാണോ? അത് കണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ശ്രമിക്കുന്നു. നെഗറ്റീവ്സ് വരണം അല്ലേ? അങ്ങനെയാണ് പോസിറ്റീവായിട്ട് പോകുന്നത് തോന്നുന്നു അല്ലേ? ഉണ്ട്, അത് നല്ല രീതിക്ക് തന്നെ കാണുന്നു, അങ്ങനെ ചെയ്യണം. ഇതാണ് പിന്നെ ഞാനും സാറ്റിസ്ഫൈഡാണ്. കാരണം അങ്ങനെയുള്ള ഒരു ജെനുവിറ്റി തോന്നിയാൽ മാത്രമല്ലേ നമ്മുടെ ബിസിനസ്, നമ്മുടെ ഫീൽഡും അങ്ങനെയാണ്, അത്രത്തോളം വിശ്വാസമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നേരം നമുക്ക് തന്നെ ഒരു സെൽഫി നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതെ, കേക്കയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, സമയപരിമിതി കൊണ്ട് നമ്മൾ ചുരുക്കുകയാണ്. കേക്കയ്ക്ക് വേണ്ടി എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, കേക്ക യൂഷ്വലി പറയാത്തൊരു കാര്യമാണ്, ഓൾ ഇൻ ഓൾ വെഡിങ് കളക്ഷൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കേക്കെ പ്രൊമോട്ട് ചെയ്യുക, കേക്കയുടെ വീഡിയോകൾ കൂടുതൽ കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായ കാര്യങ്ങൾ അതിനോട് കേക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഓൾ ഇൻ ഓൾ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും കേക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഗോൾഡ് ഓർണമെൻറ്റ്സുമായിട്ട് റിലേറ്റഡ് എന്ത് സംശയങ്ങൾക്കും വാങ്ങിക്കാനാണെങ്കിൽ അതിലും കേക്കെ വിളിക്കാം, കേക്കെ അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും. കേക്കെ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, വാട്സപ്പിലൂടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹം റിപ്ലൈ ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. വാർത്താഭരണത്തിന് വേണ്ടി താങ്കളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. താങ്കളുടെ ഓൾ ഇൻ ഓൾ വെഡിങ് മെഷീൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനിയും വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയൊരു അവസരത്തിൽ കണ്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ മീഡിയയിൽ എനിക്കൊരു ഒരു അഭിമുഖത്തിനുള്ളൊരു സാധ്യത നമ്മളെ വാർത്താഭരണത്തോട് ഒരായിരം നന്ദി അറിയിക്കുന്നു. വ്യത്യസ്തമായ വീഡിയോകൾക്കും വാർത്തകൾക്കുമായി വാർത്താഭരണം.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ വാർത്താഭരണം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ, ബൈ ബൈ.